രാവിലെ ആലുവ പെരിയാർ ക്രോസിയെന്ന 780 മീറ്റർ ക്രോസിയെന്ന പിള്ളേര് നല്ല വേഗം ഇതിനിങ്ങനെ ദിവസം കാത്തു ദിവസം കാത്തിരുന്ന് ഇന്ന് നാളെയാണ് ആ ശ്രുതിനം. അപ്പൊ നാളെ രാവിലെ ഇത് നേരിട്ട് എല്ലാവരും കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് 10% മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഉള്ള 90% എവിടെയാന്നറിയോ, ഇവര് നീന്തി വരുമ്പോ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ആവേശം, നമുക്കും പുഴ നീന്തി കിടക്കണമെന്ന ഒരു ആവേശം വരും. അതിലാണ് നമ്മള് വന്ന് സ്ഥിരമായിട്ട് വന്ന് ഉറക്കത്തിൽ നിന്ന് പോലും ഞെട്ടി എഴുന്നേറ്റ് വന്ന് സ്ഥിരമായിട്ട് ഇവിടെ നീന്തൽ പഠിച്ച് പുഴ നീന്തി കിടക്കുന്നത്. ഇനി 22 വയസ്സിലെ താഴെ ആരെങ്കിലും കഴിക്കണം, 22 വയസ്സിലെ താഴെ നീന്തി കിടക്കണമെങ്കിൽ നാളെ നീന്തിക്കണ നാളെ നീന്തി കിടക്കണമെങ്കിൽ അപ്പൂപ്പിനും അമ്മമ്മയും കൂടെ വേണം, ഇവിടെ വേണം കേട്ടോ. അപ്പൂപ്പിനും അമ്മമ്മ അപ്പൂപ്പിനും അമ്മമ്മയും ഉണ്ടോ? എത്ര എത്ര ഉണ്ട്? ഒരു അപ്പൂപ്പിന് രണ്ടോ മൂന്നോ അവരെ കൊണ്ടുവരണം കേട്ടോ. നിനക്ക് എത്ര അപ്പൂപ്പിനും അമ്മമ്മയും ഉണ്ടോ? രണ്ടപ്പൂപ്പനും അമ്മൂമ്മ അവരെ അവരെ കാണിക്കാൻ കൊണ്ടുവരണം. അന്നത്തെ എന്നാലും നിന്നെ വെള്ളത്തിലോ. നിനക്ക് എത്ര എത്ര അപ്പൂപ്പനോ അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്? ഒരു അപ്പൂപ്പനോ ഒരു അമ്മൂമ്മയേ ഉള്ളൂ. അവരെ കൊണ്ടുവരണം, എന്നാലാണ് നാളെ നീന്തിക്കോളൂ കേട്ടോ. കവിതയുടെ ആൾക്കാര് വരുമല്ലോ, എല്ലാവരും വരില്ലേ? ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ റൂൾ ഉണ്ട്. ഇവിടെ നമ്മള് ലേഡീസിന് 50% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അവരുടെ സംരക്ഷണം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് നമ്മളൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16 പേര് വീട്ടിൽ നിന്നുള്ള 16 പേരിൽ ഒരാള് ഇവരുടെ കൂടെ കാര്യങ്ങൾ നിർത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് അക്ഷരം പ്രതി അനുസരിച്ച വ്യക്തിയാണ് കവിത. എന്നുവെച്ചാൽ കവിതയ്ക്ക് ഇവിടെ വീട്ടിൽ നിന്ന് അമ്മയെ മുന്നിലിരുത്തി ഇരിങ്ങാലക്കുട ഭാഗത്തുള്ള ഇരിങ്ങാലക്കുട വീട് ആ പേരിഞ്ഞകത്തുള്ള അമ്മയെ വരുത്തി. അപ്പൊ അമ്മയ്ക്ക് അത്ര സുഖവും കാര്യങ്ങളില്ല, അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാലും അമ്മയെ മുന്നിലിരുത്തി നീന്തൽ പഠിച്ച് പുഴഞ്ഞുള്ളി കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അന്നേരം അമ്മയ്ക്ക് നേരെ സുഖം കണ്ടായിരുന്നു, പുള്ളിക്കാരത്തിൽ വേറൊരു പണി ചെയ്തു, നേരെ ഗൾഫിലേക്കൊന്ന് വിളിച്ചു. ഗൾഫിലേക്കൊന്ന് വിളിച്ചിട്ട് ഏതായാലും നീന്തി കാണുക, നീന്തി കണക്കാൻ കാണുകയും ചെയ്യാം. അപ്പൊ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഒരു കൂട്ടുപോയി നീന്തൽ മുടക്കണ്ടെന്ന് വിചാരിച്ചു. ഗൾഫിൽ നിന്ന് ആള് വിളിച്ചു വച്ചേക്കാണ് ഒരാഴ്ചത്തേക്ക്. അപ്പൊ അത് അപ്പൊ ഇവിടെ ആള് വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് ആള് വിളിച്ചു വച്ചേക്കാണ്. ഗൾഫിലെ ആള് വേണമെന്ന് എവിടെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ നാളെ ചൂടപ്പം മരിയനകത്ത് ചെറിയ കുട്ടികളുണ്ട്. ഇവൻ ഒരപ്പൂപ്പിനും കൊണ്ടുവരുന്ന ഇത്രയും ചെറുതൊക്കെ നീന്തി കിടക്കുന്നുണ്ട്, ചെറുതൊക്കെ ഉണ്ട്. പിന്നെ വലിയവരെ ഒന്നും പറയണ്ടല്ലോ, വലിയവരെ ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇതല്ല, ഇവര് കുറേ ദിവസം ഇത്രയും നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്നലെ ഇന്ന് ആള് പ്രധാന ദിവസമാണ് ഇവരുടെ. അപ്പൊ രണ്ടു വാക്ക് സംസാരിച്ചു, രണ്ടോ മൂന്നോ പുഴ നീന്തി കിടക്കാണ് രാവിലെ 6 മണിക്ക്. അപ്പൊ എല്ലാവരും നേരത്തെ ഇവര് ഇപ്രാവശ്യം കഴിഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ വർഷം ജോലി ചെയ്തായിരുന്നു, ഏകദേശം ഡിസ്കണ്ടിന്യൂ ആയി പോയി. ഇപ്രാവശ്യം ഇത്രമേ എത്താൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് 12 പേര് നാളെ നീന്തി എല്ലാവരും വരിക, ആദ്യമായിട്ട് വരിക, സപ്പോർട്ട് ചെയ്യുക. നേരെ പിടിച്ചിട്ട് ഉറക്ക പറയടാ, ഉറക്ക പറയടാ. നീന്തി കിടക്കണ ഇവിടെ വിട്ടു പോകുന്ന ഒരു ശബ്ദം ചെയ്തു, ഇന്ത്യ വിടാൻ പോവാണ് നീന്തി കിടക്കണ. ഒന്ന് പറഞ്ഞോ. എന്റെ പേര് അരുൺ ആണ്. അപ്പൊ ഞാൻ നാളെ രാവിലെ നാളെ വൈകിട്ട് മെക്സിക്കോ പോയി അഞ്ചേ 40 ആറ് മണിക്ക് ഇറക്കണ്ട, ഒരു സമയം കണക്കാക്കിട്ട് ഇറക്കാൻ മതി, ഒറ്റയടിക്കട്ടോ.
വരണ്ട. നാടാക്കാവുന്ന ഫുൾ ക്രോസിംഗ് ആലുവ മണപ്പുറം മണ്ഡലം കടവെന്ന് ആലുവ മണപ്പുറം ദേശം കടവ് വരെയുള്ള ഫുൾ ക്രോസിംഗ് ആണ് നാളെ നടന്നിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാക്ടീസ് പോലെ നമ്മൾ നാലാമത്തെ ഹാഫ് ക്രോസിംഗ് സെഷന് നമ്മളെല്ലാവരും റെഡിയാണ്. അപ്പൊ നാളെ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടം വരെ വരിക. സോ താങ്ക് യു കുഞ്ഞുമക്കളേ.